ഹലോ, നമ്മളുള്ളത് മണാലിയിലാണ്. മണാലിയിൽ തന്നെ ഓൾഡ് മണാലിയിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മാർക്കറ്റിലെ ജ്വല്ലറീസും ഫാഷൻ അതുപോലെയുള്ള ഡ്രസ്സുകളും ഒക്കെ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഫുള്ള് നടന്ന് മുമ്പായിട്ട് നമ്മൾ ഒരു കഫേയിൽ വന്നതാണ്. ഒരു കോഫി ഒക്കെ കുടിച്ചിട്ടാവാം നമ്മുടെ എക്സ്പ്ലോറിങ്. ഇവിടുത്തെ കഫേസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആഹാ, റോസ് ഫ്ലോറിനൊക്കെ എന്താ വലിപ്പം, അടിപൊളിയാണ് കാണാൻ തന്നെ, എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ മണാലി വരുവാണെങ്കിൽ ഒരുപാട് ഡ്രീം കാറ്റേഴ്സിൻ്റെയും ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, അതുപോലെ നെക്ലേസ്, ഹാൻഡ് ചെയിൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. ഞാനൊരു നെക്ലേസ് ഈ കിടക്കുന്ന ഒരു ഹാൻഡ് ചെയിൻ ഞാൻ വാങ്ങി. അപ്പോൾ അതിന് തന്നെയാണേലും 100 രൂപയാണ്, അപ്പുറം ഒരു കടയിൽ 1000 രൂപയാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസിൻ്റെ വില. പിന്നെ ഈ ഇരിക്കുന്ന ക്രൗൺ കണ്ടോ, കാര്യം പറഞ്ഞാൽ എനിക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു ക്രൗണിന് തന്നെ വരുന്നത് 15,000 ഒക്കെയാണ്. അതുപോലെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന് ഭയങ്കര വിലയാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയല്ല. പിന്നെ കുറച്ചൊക്കെ നമുക്ക് വില പേശി മേടിക്കാൻ പറ്റും. അതിന് ലാംഗ്വേജ് അറിയണം, ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റും. പക്ഷേ ഞാൻ അധികം ആൾക്കാരോട് ഇങ്ങനത്തുള്ള ഐറ്റംസിന് ബാർഗെയിൻ ചെയ്യാറില്ല. കാരണം അതും ഒരു ആർട്ടാണ്, അവരത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ബാർഗെയിനിങ് എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു നെക്ലേസ് വാങ്ങി, അതിന് 1,000 രൂപീസ് ആയിരുന്നു. തൊട്ടപ്പുറത്തെ കടയിൽ സെയിം നെക്ലേസ് 200 രൂപീസിന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പർച്ചേസിങ്ങിന് വരുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമ്മൾ കുറച്ച് കടകൾ കയറി വില വിവരമൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുക. കണ്ട തൊട്ടപ്പുറത്ത് അങ്ങനത്തെ വലിയ കിരീടമൊക്കെ ഇരിപ്പുണ്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനെന്തോ 25,000 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൈസ് അവർ പറഞ്ഞത്. അത്രയും രൂപ കൊടുത്ത് നമുക്ക് എന്താണേലും അത് വാങ്ങാനോ അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു പ്രൈസാണ്. സോ അവിടെ കണ്ട് കൊതിയൊക്കെ വിട്ടിട്ട് ഞാൻ പോന്നു. കാര്യം പറഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അത് യൂസ്ഫുള്ളായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുർത്തീസ് ആണേലും അതുപോലെ തന്നെ കുറേ കുറേ ഫാൻസി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. മണാലി എക്സ്പ്ലോറിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ജിസ്പയിലേക്കാണ്. ജിസ്പ ഒരു അടിപൊളി ലൊക്കേഷനാണ്. അവിടെ നമ്മൾ 10 ക്യാമ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. നല്ല ലൊക്കേഷനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം കോസ്റ്റ്യൂമോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ജ്വല്ലറീസൊക്കെ നമ്മൾ മണാലിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ യാത്രാ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഐ ആം ബ്രിൻഡോ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുക. ഇതിനകത്ത് നമ്മൾ ഫാഷൻ ബ്യൂട്ടി മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് വരുന്ന നോക്കി രണ്ടുപേര്, ഇതെങ്ങോട്ടാണ് വല്ല കല്യാണത്തിന് പോവാണോ നിങ്ങൾ? ബാക്കി എല്ലാ ആൾക്കാരും ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ പുതച്ചു മുടി നടക്കുമ്പോൾ ഒരാൾ രണ്ടുപേർ വരുന്നുണ്ട് സാരിയൊക്കെ എടുത്ത്. ആഹാ, ഇതെന്താണ് ഇവിടെ പരിപാടി? എന്താ പരിപാടി ഇവിടെ? ആ ഓഹോ, റെഡി. അപ്പോൾ നമ്മളിവിടെ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ കണ്ടു. അടിപൊളി പ്ലേസുണ്ട് ഇവിടെ. അപ്പോൾ അതെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഒരുപാട് ലഗേജൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് ലഗേജിന് ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 സാരി എടുത്തിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി വന്നതാണ്. ഇനി എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കണം, കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അത്രയും വലിയ സൂട്ട് കേസും ചുമന്നുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് സാരി, ഇതുപോലുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇടാനൊരു ഡ്രസ്സ്, ഇതേപോലുള്ള തണുപ്പത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. അതെ അതെ, ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ. This is not fun. That was funny. The previous shoot was funny. This is not funny. Yes. ഇവിടെ തണുത്ത് വരച്ചോണ്ടിരിക്കുക. എന്നാലും അവിടെ ഒരു ഷൂട്ടും കൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ ജസ്റ്റ് സാരി കൊടുത്ത് രണ്ട് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഓടിപ്പോയി ജാക്കറ്റ് ഒക്കെ ഇടാൻ പോവാ. നല്ലത്. എന്തൊക്കെ കാണണല്ലേ, ഇനി എന്തൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നു. ഇതുപോലെ -degree വന്നിട്ട് സാരി കൊടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാനും പുറകെ പോട്ടെ, 2 ക്ലിക്ക് എടുത്ത് കൊടുക്കട്ടെ.
അതികഠിനമായ തണുപ്പിനെ അവോയ്ഡ് ചെയ്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അങ്ങ് ദൂരെ മലകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ മഞ്ഞിയാടി കിടക്കുവാണ്. നമുക്ക് ഒരു മൊമെൻറ്റ് പോലും നമുക്ക് ജാക്കറ്റൊന്നും ഇടാതെ നിൽക്കുക എന്ന് പറയുന്ന ഭയങ്കര അസാധ്യമായിട്ടുള്ള കാര്യമാണിത്. മരങ്ങളൊക്കെ നോക്കി എന്ത് സ്പെഷ്യാലിറ്റി ആണെന്ന്. പിന്നെ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ മഞ്ഞ് മലകളും ഒക്കെ കാണാം. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഞ്ഞ് അധികം വീണിട്ടില്ല, പക്ഷെ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം മഞ്ഞിയാടി കിടക്കുവാണ്. പിന്നെ അതേ കൂടുതലും മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങി കിടക്കുകയാണ്. അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട്. മരത്തിൻ്റെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ചില്ലകളും അതുപോലെ നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂമും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അധികം നന്നായിട്ടും നമുക്ക് സാരി ഉടുക്കാൻ പറ്റിയില്ല, കാരണം ടെൻറ്റിൽ നിന്നിട്ട് ഭയങ്കര തണുക്കമായിരുന്നു. ടെൻറ്റിലാണെങ്കിലും അതിനുള്ളൊരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ സാരി പിന്നൊക്കെ മിസ്സായി. ഈ ഒരു ഓർണമെൻറ്റ് കണ്ടോ, ഇത് ഞാൻ മണാലിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ അതെ, ഇവിടുന്ന് രണ്ട് സുന്ദരിമാരായ അമ്മച്ചിമാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവക്കും മലയാളം മലും മലയാളം സംജ ഹിന്ദി ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് നമ്മുടെ ജഗതീശ്വരിമാർ പറഞ്ഞ മാതിരി ഡയലോഗുകളൊക്കെ പറയേണ്ടി വരും കേട്ടോ. നല്ല തണുപ്പും അതിശക്തിയായ കാറ്റും കാരണം ഞങ്ങൾക്ക് സാരി ഉടുത്ത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. ദൂരെ കണ്ടോ അങ്ങ് മഞ്ഞ് മലകളൊക്കെ കിടക്കുന്ന. അപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് രണ്ട് സാരി എടുത്തിട്ടതാണ്. അപ്പോൾ അതിലൊരു സാരിയാണ് ദീദിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആക്സസറീസ് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. എന്തെടുത്ത് വെച്ച് കഴിഞ്ഞാലും ലഗേജ് കൂടിക്കൂടി വരുമായിരുന്നു, അതുകൊണ്ട് എടുത്തു വെച്ച സാധനങ്ങളെല്ലാം തിരിച്ചിട്ടു. എനിവേ ഇതിൻ്റെ കുറേ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ ആഡ് ചെയ്യാം. മണാലിയിലെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് നമ്മൾ ജിസ്പ വഴി ഇവിടെ പൂർണിയിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ സ്നോ മൗണ്ടൈൻസ് ആണ്. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവും, സ്കിന്നൊക്കെ പീലാവും. അതുപോലെ ലിപ്സൊക്കെ എൻ്റെ ലിപ്സൊക്കെ നന്നായിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് മേക്കപ്പോ ഒന്നും ചെയ്യാനില്ല. രാവിലെ എണീറ്റു, അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി. ഇവിടെ ഹോട്ട് വാട്ടറോ ഇലക്ട്രിസിറ്റിയോ അങ്ങനെ ഒന്നും ഒരു ഫെസിലിറ്റീസും ഇല്ല. അപ്പോൾ നന്നായിട്ട് മുഖമൊക്കെ കഴുകി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ലിപ് ബാം അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ മേക്കപ്പ്. അപ്പോൾ ഇനി ഇവിടുത്തെ ചേച്ചിമാരൊക്കെ മേക്കപ്പ് ഇല്ലാതെ ഭയങ്കര സുന്ദരികളാണ് കേട്ടോ കാണാനായിട്ട്. കവളൊക്കെ നല്ല റെഡ് കളറിലാണ്, നല്ല റെഡ് കളറാണ് അവരെ കാണാൻ തന്നെ. പിന്നെ ഐസൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. പിന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത് കണ്ടോ, ഒരു ആൻറ്റി അവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പത്തും അത് സർവൈവ് ചെയ്യാനുള്ള ഡ്രസ്സുകളാട്ടോ അവരിടുന്നത്. ഹായ് ആൻറ്റി, കണ്ടോ അവരൊക്കെ എന്താ സൂപ്പർ കൂളായിട്ടുള്ള ആളുകളാണെന്നറിയോ. എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അവർ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ക്ലൈമറ്റിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് അവരുടെ. ഒരു ചുരിദാർ പോലെ എന്തോ, അതിൻ്റെ മേളിലൊരു ഓവർകോട്ട് അങ്ങനെയാണ്. പിന്നെ പാൻറ്റ് അങ്ങനെയാണ് അവരുടെ ഡ്രസ്സ്. ഇപ്പം ഇവിടെ എല്ലാവരും തന്നെ ഡ്രസ്സ് ആ ഒരു സ്റ്റൈലാണ്. കണ്ടോ ആൻറ്റിയുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ, ഒരു ചുരിദാർ ടൈപ്പ് ഡ്രസ്സാണ്, ഒരു ചുരിദാറാണ്. പിന്നെ അതിന് മേളിലൊരു കോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലാണെങ്കിലും ഡിഫറെൻ്റ് ആണ് കേട്ടോ.
കണ്ടോ, രണ്ടായിട്ട് പിന്നീട് കെട്ടിയിരിക്കുകയാണ്. ആന്റി ഭയങ്കര ഹാപ്പി ആട്ടോ. എന്താ കോഞ്ചേ? കോഞ്ചേ നെയിം കോഞ്ചേ എന്നാണ് ഈ ഡ്രസ്സിന്റെ പേര് കേട്ടോ. എന്താണേലും കൊള്ളാം, ഞാൻ പറഞ്ഞ അടിച്ചു മാറ്റിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവര് പറയണ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. പ്യുവർ ഹിന്ദി ഒന്നും അല്ല ഇത്, ശരിക്കും ലഡാക്കി ഭാഷയാണെന്നാണ് പറയുന്നത്. കുറച്ച് ഹിന്ദി മിക്സ് ആണ്. ആ സമയം ആന്റി സ്ഥലം വിട്ടോ. എന്തൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചേച്ചിയാണ് കേട്ടോ. ആപ്കാ നാം മേ നാം സ്റ്റെൻജിൻ ചാൾഡോണ്. അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല, അടിപൊളി പേരൊക്കെയാണ് കേട്ടോ. നാച്ചുറൽ വിതൗട്ട് മേക്കപ്പ് കണ്ടോ, കവളൊക്കെ നല്ല ചുമന്നിരിക്കുകയാണ്. എല്ലാം ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ്? ഒരു പാൻറ് അതിൻ്റെ മേളിലൊരു ചുരിദാറിൻ്റെ ടോപ്പ് പോലെ, പിന്നെ അതിൻ്റെ മേളിലൊരു കോട്ട തൊപ്പി, ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ. ഇനി ജുവലറി ഫാഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം, അറിയാവുന്ന ഭാഷ ചോദിച്ചു നോക്കാം. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പേര് ഓസ്കാർ എന്നാണ്. നല്ല ഹെയർ ഒക്കെ ഉണ്ട്, നല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നും കേട്ടോ. നല്ല രസമാണ് ഇതിനെ കാണാൻ. എനിക്ക് പേടിയൊക്കെ അടിക്കുമെന്ന്, ഞാൻ കൊണ്ട് അത് അധികം അടുത്തേക്ക് പോകുന്നില്ല. ഓസ്കാർ. അപ്പം നമ്മൾ ഇവരുടെ ഈ ഒരു വീട്ടിലെ ഇവരുടെ ഒരു അംഗമായിട്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത്. ഇവിടെ അടുത്ത് വേറെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് മേക്കപ്പ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലല്ല, എന്നാലും ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് സൺസ്ക്രീനൊക്കെ തൂത്ത് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുവാണ്. ദെൻ പ്രൈമർ യൂസ് ചെയ്യുവാണ്. പ്രൈമർ മേക്കപ്പ് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിന് പുറമെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. വളരെ മൈൽഡായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ടു ഫേസറിൻ്റെ ഫൗണ്ടേഷനാണ്. ദെൻ മാക്കിൻ്റെ ഫിക്സിങ് പൗഡർ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ മാക്കിൻ്റെ തന്നെ ബ്ലഷാണ് പിഞ്ച്മി, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ലൈറ്റായിട്ട്. അതിനുശേഷം ഹ്യൂഡയുടെ ഐ ഷാഡോ പലറ്റിൽ നിന്ന് ആ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് തന്നെ ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ അതേ പാലറ്റിൽ തന്നെ ഒരു ബ്രൗൺ കളർ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ണിന് മീതെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ദെൻ നമ്മൾ ലാഷസ് വയ്ക്കുന്നു. അതിനുശേഷം ബ്രൗൺ കാജൽ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് കണ്ണിനകം ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ലിപ്സ്റ്റിക്കൊന്നും ഇടാൻ പറ്റാത്ത രീതിയിൽ ലിപ്സെല്ലാം പൊട്ടിക്കുളമായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മണാലിയിൽ നിന്ന് വാങ്ങിയ ആ നെക്ലേസാണ് നമ്മുടെ കഴുത്തിൽ കിടക്കുന്നത്, നന്നായിട്ട് ചേർന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ. ദൂരെ മഞ്ഞ് മലകളും അടുത്തോടെ നല്ല ബ്ലൂ കളറിൽ ഒഴുകുന്ന പുഴയും അതിന് ചേരുന്ന കോൺട്രാസ്റ്റിലുള്ള സാരിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. സോ എൻ്റെ കയ്യിലുള്ള ഒരു നല്ലൊരു ഗ്രീൻ കളർ, ബാംബു ഗ്രീൻ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഗ്രീൻ കളർ ടോപ്പുണ്ട്. ആ ടോപ്പ് വെച്ച് നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്തു. എന്താണേലും ആ സാരിക്കും ആ പുഴയ്ക്കും ഒരേ കളറാണല്ലേ, നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ എന്ന് പറയുന്നത് ബ്ലൂ കളർ ക്ലോത്ത് പറത്ത് വിടുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതെന്താണേലും കിട്ടി, ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോയൊക്കെ കിട്ടി. ഇനി നമുക്ക് അതിനെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെ കാണാൻ പോവാം. അപ്പോൾ ഈ പുഴയൊക്കെ അകലെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്ലൂ കളറാണ്, അടുത്ത് വന്ന് നോക്കുമ്പം ആ ഒരു ബ്ലൂ കളർ നമുക്ക് തോന്നില്ല. എന്തോ റിഫ്ലക്ഷൻ്റെ ഒരു പ്രത്യേകത കാരണമായിരിക്കാം. നല്ല ഐസ് വാട്ടർ ആട്ടോ അതൊക്കെ ഒഴുകുന്നത്. പിന്നെയും കുറച്ച് അങ്ങ് നടന്നു പോയി കഴിഞ്ഞാലും ഈ ഒരു ഭംഗിയാണ്, നല്ലൊരു ഭംഗിയാണ് പുഴ കാണാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ദൂരത്തെ മഞ്ഞ് മലകൾ മഞ്ഞ് മൂടി കിടക്കുന്നു, മൊത്തത്തിൽ തണുത്ത അന്തരീക്ഷമാണ്. ഞാൻ ജാക്കറ്റ് ഇടാതെ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കിടുകിട വിറച്ചു. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ച് കയറുമെന്ന് ഞാൻ ഓർത്തുപോയി. സോ ചേച്ചിയെ കൊണ്ട് ജാക്കറ്റ് എടുപ്പിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ പുഴയ്ക്ക് ന്യായം നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. അപ്പോൾ ഞാനും ദീദിയും ദേ പുഴ കാണാൻ പോയതാണ്. അപ്പോൾ ദീദി പറയുന്നത് അവിടെ ഇരുന്ന് ഒരു ബുക്ക് വായിച്ച് തീർക്കാനൊക്കെ അടിപൊളി പ്ലേസ് ആണ്, നല്ലൊരു ആംബിയൻസ് ആണെന്നൊക്കെ. പക്ഷെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, നമ്മൾ നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് നമ്മുടെ തലയ്ക്കൊക്കെ നല്ല വേദന എടുക്കും, നല്ല ഹെഡ് ഏക്ക് എടുക്കും, ശ്വാസതടസ്സം നമുക്ക് തോന്നാം. ഒരുപാട് ഫോട്ടോഷൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു ഒട്ടും തന്നെ ലഗേജ് കൊണ്ടുവരാൻ സംസാരിക്കാൻ പാടാണ്, ഒട്ടും തന്നെ ലഗേജ് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്ത് കുറേ ഷൂട്ട്സൊക്കെ ചെയ്തു, ഇപ്രാവശ്യം കുറച്ച് ലഗേജ് എടുത്തുള്ളൂ. ആകെ ഈ ഒരു സാരിയും വേറൊരു സാരിയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കറിയില്ല പ്രോപ്പറായിട്ടാണോ ഡ്രസ്സ് ചെയ്തതെന്നൊന്നും,
നമുക്കിവിടെ ഒരു കണ്ണാടി ഇല്ല, കറണ്ട് ഇല്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. പിന്നെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് നമുക്ക് എൻ്റെ സ്കിന്നൊക്കെ ഫുള്ള് ഡ്രൈ ആയി, എൻ്റെ ലിപ്സ് എല്ലാം പൊട്ടിക്കുളമായിട്ടിരിക്കുകയാണ്. അപ്പം മേക്കപ്പ് ഒന്നും അധികം ഇട്ടിട്ടില്ല, വളരെ സെറ്റിലായിട്ടുള്ള മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ സാരി വെച്ച് എന്തൊക്കെയോ ചെയ്തു, എനിക്കറിയില്ല എന്താ ശരിയായൊന്നും അറിയില്ല. അപ്പം ഇനിയേ എന്തെങ്കിലും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പഞ്ഞിക്കിടരുത്, ഓക്കെ? അത്രേ ഉള്ളൂ, അതാണ് റിക്വസ്റ്റ് ഉള്ളൂ. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതേ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച, അവിടുത്തെ ചേച്ചി ഇതേ അടിപൊളി കമ്പിളി പുതപ്പ് നെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇത് നെയ്തെടുക്കുന്നത്, അത്ര ഈസി അല്ല, കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യമാണ്, അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതുപോലെ കുറേ അവിടെ നെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വിരിച്ചിട്ടിരിക്കുന്നതെല്ലാം അങ്ങനെ ആ ചേച്ചി നെയ്തെടുത്ത കമ്പിളി പുതപ്പുകളാണ്. എനിക്ക് ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും എന്താണേലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തിൽ നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്കണം എനിക്കും കൂടെ ഒന്ന് നെയ്യാൻ തരുമോ എന്നുള്ളത്. ഇവിടെ ഒരാൾ പണി പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നടക്കുന്നത് തുടങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവസാനം എത്തുമ്പോൾ തരാം, കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അത് തിരുത്താൻ വലിയ പാടാണ്. അതുകൊണ്ട് അവസാനം എത്തിയപ്പോഴത്തേക്കും കൊടുത്താണ് ദിവ്യയ്ക്ക്. Yes. Yes. കൊള്ളാലോ, എക്സ്പെർട്ട് ആയോ? അടുക്കളയുടെ ഒരു വശത്ത് തന്നെ ഇരുന്നാണ് കമ്പിളി നെയ്യുന്നതും, അതുപോലെ തറ ഫുള്ളിങ്ങനെ കാർപ്പറ്റ് ഇട്ടിരിക്കുകയാണ്. തറയിലിരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നതും ഒക്കെ, ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഒരു റൂമിൽ വെച്ച് തന്നെയാണ്. അതുപോലെ ഒരു ഓമന പൂച്ച ഉണ്ട് കേട്ടോ, ആ പൂച്ച ഭയങ്കര ക്യൂട്ടാണ്. ഈ വീടിൻ്റെ അകം ഫുള്ള് തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തറയൊക്കെ ആണെങ്കിലും കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. അത് ഈ കഠിനമായ തണുപ്പിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാവരും കൂടെ കൂട്ടം കൂടിയിരുന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. മോമോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ, വെജിറ്റബിൾ മോമോസ് ഉണ്ടാക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് അവിടെ എല്ലാം കുക്കിങ്ങും എല്ലാ ജോലികളും അതുപോലെ തന്നെ എല്ലാ പണികളും എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ദിവസം ഞങ്ങളവിടെ വളരെ എൻജോയ് ചെയ്തു. അവരിൽ ഒരാളായി തന്നെ അവർ ഞങ്ങളെ കണ്ടു, അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ യാത്ര അതേ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.